ഹിന്ദുക്കൾ ജന്തുക്കൾ എന്ന് പറഞ്ഞ് ചിലരൊക്കെ കമൻ്റ് വികാരത്തോടുകൂടി വേദനയോടുകൂടി എഴുതാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നന്മകൾ ചെയ്യുക, ബാക്കിയുള്ളവർ തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അത് അവരനുഭവിക്കുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ ശാന്തമായിട്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് പോലും മറ്റുള്ളവന് സുഖത്തിനും സന്തോഷത്തിനുമായി വരണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ കാര്യം നോക്ക, നീ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണ്ട എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ എന്തെല്ലാം മറ്റുള്ളവർ തിന്മ ചെയ്താൽ അത് അവൻ അനുഭവിക്കും, നമ്മൾ എന്തിനാ അതിനെക്കുറിച്ചിട്ട് വേണ്ടാതെ ചിന്തിക്കുന്നത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ധർമ്മത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടി വന്നിട്ടില്ല, കാരണം അതൊരു ജീവിതചര്യയായിട്ട് അത് നിലനിൽക്കുന്നു. രാജാക്കന്മാരും ഭരണാധികാരികളും നല്ല രീതിയിൽ നമ്മുടെ ധർമ്മത്തെ സംരക്ഷിച്ചു, പണ്ഡിതന്മാർ വേണ്ടത് ചെയ്തു, ആരെങ്കിലും എതിർത്താൽ അവർക്ക് ശിക്ഷ കൊടുത്തിരുന്നു, പിന്നെ എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. അതുകൊണ്ട് നമ്മളെന്നും ശാന്തരായിട്ട് ജീവിച്ചിരുന്നു. യഥാർത്ഥത്തിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് പറഞ്ഞതുപോലും ദുർവ്യാഖ്യാനം ചെയ്ത് ആരെങ്കിലും മതം മാറിയാൽ നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? അവൻ നന്നായിട്ട് അവിടെ ജീവിക്കട്ടെ, അവൻ അവിടെയാണ് സന്തോഷമെങ്കിൽ അവിടെ ജീവിക്കട്ടെ, നമ്മളെന്തിനാ അതിനു വേണ്ടിയിട്ട് വെറുതെ വേവലാതിപ്പെടുന്നത്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പറ്റാത്തവരായി. പിന്നീട് പിന്നീട് 500 വർഷത്തെ മുസ്ലിം ഭരണത്തിൽ പ്രതികരിച്ചാൽ തല പോകും എന്നുള്ളതായി, പ്രതികരിച്ചാൽ തല പോകും എന്നുള്ളതായി. നമ്മൾ ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പശുക്കൾ പോത്ത് അതുമാതിരിയുള്ളതെല്ലാം കാട്ടിൽ വളരുന്ന കാലത്ത് അത് കുറേ പുല്ല് തിന്നും. പുലി, സിംഹം, കരടി, ചെന്നായ, MLA മാർ, രാഷ്ട്രീയക്കാരൊക്കെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഈ പശുക്കൾക്ക് കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. കിട്ടുന്ന സമയം കൊണ്ട് പരമാവധി പുല്ല് അകത്താക്കിയിട്ട് അവർ അത് ഓടിപ്പോകും. അത് കഴിഞ്ഞ് പിന്നീട് വയറ്റിലുള്ളത് പുറത്തേക്കെടുത്ത് അയവിറക്കുക എന്നുള്ളത് ആ മൃഗങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി കൊടുത്ത ഒരു ട്രെൻഡ്, ഒരു ടെൻഡൻസിയാണ്. അത് നിരന്തരം ചെയ്ത് ചെയ്ത് അത് ശരീരത്തിനകത്തെ ഭാഗമായി. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, പ്രതിഷേധിക്കേണ്ട, അവരെ അവഹേളിക്കരുത്, അവരെ എതിർക്കരുത്. അവരെന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്താൽ അത് അവരനുഭവിച്ചോളും. നമ്മൾ എന്തിനാവശ്യമില്ലാതെ അതിനൊക്കെ പോകുന്നത്? നമ്മൾ നമ്മുടെ കാര്യമായി നമ്മൾ നോക്കി ജീവിച്ചാൽ പോരെ? നമ്മുടെ ധർമ്മത്തിനെ അവതാരങ്ങൾ വന്ന് സംരക്ഷിച്ചോളും, നമ്മളതിൻ്റെ കാര്യത്തിലൊന്നും നോക്കണ്ട, നമ്മൾ നന്നായിട്ട് ജീവിക്കുക, മതം മാറണമെങ്കിൽ മതം മാറിക്കോട്ടെ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും 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 നമ്മളുടെ മനസ്സ്, നമ്മളുടെ കുടുംബാംഗങ്ങൾ ചെറുപ്പം മുതൽക്ക് തന്നെ അങ്ങനെയായി. ഇപ്പോൾ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നതിൻ്റെ വരികളാണ് മുസ്ലിങ്ങൾ ഈ ലോകം മുഴുവനും ഈ രീതിയിൽ പെരുമാറുന്നത്. അവർ ദൈവത്തിന് വേണ്ടിയിട്ട് മരിക്കാനും ചാവാനും പോകുന്നതിനെയാണ് ജിഹാദ് എന്ന് പറഞ്ഞവരെ പഠിപ്പിക്കുന്നത്. അതവർ ദിവസവും ചെറുപ്പം മുതൽക്ക് തന്നെ കേൾക്കുന്നത് കൊണ്ട് അവരത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി. അതുപോലെ ക്രിസ്ത്യാനികൾ ഒരു കഥയുടെ പുറത്ത് അവർ ജീവിക്കുന്നു, പക്ഷെ അവരോട് പറഞ്ഞിട്ടുണ്ട്. മാത്യുവിൻ്റെ സുവിശേഷം, ലൂക്കിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ സന്ദേശങ്ങൾ അയാൾ ഗ്രാമങ്ങൾ തോറും പ്രചരിപ്പിക്കുക, ഗ്രാമാധിപനെ അറിയിക്കുക, അവരെ എതിർത്താലും നിനക്ക് സ്വർഗരാജ്യം, അവർ സ്വീകരിച്ചാലും നിനക്ക് സ്വർഗരാജ്യം, നിന്റെ കാലിൽ ഒരു തോൽ ചെരുപ്പ് ഉണ്ടാവരുത്, നിന്റെ കയ്യിൽ തോൽ സഞ്ചി വെള്ളം കുടിക്കാൻ ഉണ്ടാവരുത്, നിനക്കൊരു ഊന്നുവടിയോ ഉണ്ടാവരുത്, നിന്റെ ഭക്ഷണത്തിനും ചെലവിനുമായിട്ട് നിന്റെ കയ്യിൽ ചെമ്പ് നാണയങ്ങൾ ഉണ്ടാവരുത്, നീ ആ ഗ്രാമത്തിൽ ചെന്ന് അവരുടെ റിസപ്ഷൻ, അവരുടെ ചെലവിൽ നീ ജീവിക്കണം, നീ നിന്റെ കാലിൽ അവരിലൂടെ നിലനിൽക്കണം, അവർ നിന്നെ സ്വീകരിച്ചാലും നിനക്ക് സ്വർഗരാജ്യം, അവർ നിന്നെ എതിർത്താലും നിനക്ക് സ്വർഗരാജ്യം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ പൊതുവെ തെറി പറയാറില്ല, പൊതുവെ ഒന്നിലും അഭിപ്രായം പറയാറില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്കെതിരെ ആരെല്ലാം ആരോപിച്ചാലും അവർ കമൻ്റ് ചെയ്യാറില്ല, അവർ ജനറലി സൈലൻ്റാണ്. ഇപ്പോൾ റൂബൻ അച്ഛനെ കുറിച്ച് കൊട്ടിയൂരിൽ വന്നതായാലും, ജലന്ധറച്ഛനെ കുറിച്ച് വന്നാലും, കർദിനാളിൻ്റെ 100 കോടി വന്നാലും, ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ പെൺകുട്ടികളെ പോലെ ഉപയോഗിച്ചാലും, കോട്ടൂരിൻ്റെ കാര്യം എടുത്താലും, ലൂസി കളപ്പുരയ്ക്കലിൻ്റെ എടുത്തു കഴിഞ്ഞാലും, ആമേൻ എഴുതി കഴിഞ്ഞ ജസ്മിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും, ക്രിസ്ത്യാനികൾ പ്രതികരിക്കില്ല. അവരോട് പ്രതികരിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരതേ രീതിയിൽ പോകും. ഇപ്പോൾ ഇന്നലെ ഒരാൾ യൂട്യൂബിൽ ഇന്ന് എഴുതുകയുണ്ടായി, ക്രിസ്ത്യാനികൾ വളരെ ചിന്തിച്ചിട്ടേ പ്രതികരിക്കുള്ളൂ, മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ പേരിൽ എഴുതിയതായിരിക്കും, ക്രിസ്ത്യാനികൾ അങ്ങനെ എഴുതില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അത് ക്രിസ്ത്യാനികളുടെ ശീലം, മറ്റേത് മുസ്ലിങ്ങളുടെ ശീലം, ഇത് ഹിന്ദുക്കളുടെ ശീലം. അതുകൊണ്ട് ഹിന്ദുക്കൾ പ്രതികരിക്കാത്തത് അവർക്ക് ദേഷ്യമോ വാശിയോ പകയോ വിദ്വേഷമോ ഉള്ളത് കൊണ്ടല്ല, അവരങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. ഹിന്ദുക്കൾ ജന്തുക്കളല്ല. ഈ കഴിഞ്ഞ 1 വർഷം പ്രത്യേകിച്ച് ശബരിമലയെ തകർക്കാനായിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനെ പോലെ ദേവസ്വം മന്ത്രിയും ബാക്കിയുള്ളവരും തിമർത്ത് പ്രവർത്തിച്ചപ്പോൾ ഹിന്ദുക്കൾ പ്രതികരിച്ചു.
നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ബോധമില്ല, വിദ്യാഭ്യാസമില്ല, വിവരമില്ല, അക്ഷരാഭ്യാസമില്ല എങ്കിലും അവർ പ്രതികരിച്ചത് കൊണ്ടാണ് ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദിയും ബാക്കിയുള്ളവരും അവിടെ ഭരിച്ച് ഭാരതത്തെ ഈ നിലയിലെത്തിച്ചത്. ആ ഇറ്റലിക്കാരിയും മന്ദബുദ്ധിയായിട്ടുള്ള മകനും തലയ്ക്ക് സുഖമില്ലാത്ത മകളും മരുമകനും ആയിരുന്നു എങ്കിൽ ഈ നാട് ഭരിക്കുന്നത് എന്താകുമായിരുന്നു? അപ്പൊ ആ ഹിന്ദുക്കൾ പ്രതികരിച്ചതിൻ്റെ പരിണത ഫലമാണ് അക്ഷരാർത്ഥത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദി വൻഭൂരിപക്ഷത്തോടുകൂടി വന്നത്. വിദ്യാഭ്യാസമുണ്ട്, അക്ഷരവിവരങ്ങളുണ്ട്, എഴുതാനും വായിക്കാനും അറിയാം എന്നുള്ളത് കൊണ്ട് ബോധം ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ തെളിവാണ് കേരളം. കേരളത്തിൽ ബോധമില്ല. പിന്നെ വേറെ ചില കാര്യത്തിലുണ്ട്, സ്വാർത്ഥതയുടെ കാര്യത്തിൽ, അവനവൻ്റെ കാര്യത്തിൽ. അപ്പോൾ ശരിക്കും വീട്ടിനുള്ളിൽ ഇരിക്കണമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയോടുള്ള ബഹുമാനം കൊണ്ടുവല്ല, പിണറായി വിജയനോടുള്ള ബഹുമാനം കൊണ്ടുവല്ല, പോലീസ് പിടിക്കുമെന്ന് കുറച്ച് ഭയമുണ്ട്. രണ്ട്, അവനവൻ ചാവരുത്, കുറേ അധികം കാലം നിൽക്കണം. ഇത് മൂന്ന് വിഭാഗത്തിനും ഒരേപോലെയാ. പിന്നെ മദ്രസയിൽ പഠിപ്പിച്ചതനുസരിച്ച് തുമ്മാനും ചീറ്റാനും ചാവാനും ഒക്കെ ഇറങ്ങി പുറപ്പെടാനുള്ള തലയ്ക്കകത്ത് അത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് മതക്കച്ചവടം നടത്താനും കുരിശ് കച്ചവടം നടത്താനും അതും അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവരെ രണ്ടുപേരെയും വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കാൻ കുറെ കമ്മ്യൂണിസ്റ്റുകാരായി ഹിന്ദുക്കളെയും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളതല്ലാതെ ഹിന്ദുക്കളുടെ മാത്രം കാര്യമെടുത്താൽ ഹിന്ദുക്കൾക്ക് പ്രതികരിക്കേണ്ടി വന്നിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും സാമൂതിരിയുമൊക്കെ അവരവരുടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും ഒക്കെ സംരക്ഷിച്ചിരുന്നു, മറ്റാരും അത് തകർക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. ടിപ്പു സുൽത്താൻ വന്നിട്ട് പടയോട്ടം നടത്തി ഉത്തര കേരളം മുഴുവനും തകർത്തപ്പോഴും പിന്നീടും കഴിയുന്ന അത്രയും അതിനെ നന്നാക്കാൻ ശ്രമിച്ചിരുന്നു. മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും അത് സംഭവിച്ചിട്ടില്ല. ഈ പ്രൊട്ടക്ഷൻ, രാജാക്കന്മാരുടെ പ്രൊട്ടക്ഷൻ കൊണ്ട് ധർമ്മം അവനവൻ്റെ ജീവിതചര്യയായതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല. ഹിന്ദുക്കൾ ജന്തുക്കളായതുകൊണ്ടല്ല, നല്ല രീതിയിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ശക്തമായിട്ട് ഹിന്ദുക്കൾ പ്രതികരിക്കുന്നുണ്ട്. ആത്മാഭിമാനത്തോടുകൂടി അവരെ പ്രതികരിക്കാൻ ഇനിയും 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 ശ്രമിക്കണം. ഏതാണ്ട് കേരളം ഒഴികെ ബാക്കി സ്ഥലത്ത് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ കൂടെയുണ്ട്, ബുദ്ധിജീവികൾ കൂടെയുണ്ട്, കലാകാരന്മാർ കൂടെയുണ്ട്, സിനിമാ നടന്മാർ കൂടെയുണ്ട്, സംഗീതജ്ഞന്മാർ കൂടെയുണ്ട്, ശാസ്ത്രജ്ഞന്മാർ കൂടെയുണ്ട്. അതുകൊണ്ട് ഭാരതം വളരുന്നത്. ഇങ്ങനെ ഒരു RSS-കാരനായ പ്രധാനമന്ത്രി, RSS-കാരനായ പ്രസിഡന്റ്, RSS-കാരനായിട്ടുള്ള വൈസ് പ്രസിഡന്റ്, RSS-കാരനായിട്ടുള്ള ലോക്സഭാ സ്പീക്കർ, RSS-കാരനായിട്ടുള്ള രാജ്യസഭാ സ്പീക്കർ, RSS-കാരായിട്ടുള്ള 300-ഓളം MP, 400-ഓളം MP രണ്ട് സഭയിലും, RSS-കാരായിട്ടുള്ള 1100-ഓളം MLA, അവരൊക്കെ അവിടെ സ്ഥാനത്ത് എത്താനുള്ള കാരണം ഹിന്ദുക്കൾ പ്രതികരിച്ചതാണ്. അത് നമുക്ക് ചില ഇഷ്യൂവിൽ അവർ മിണ്ടാതിരിക്കുന്നുവെങ്കിലും നമ്മളവരെ ജന്തുക്കൾ എന്നുള്ള രീതിയിൽ കാണരുത്. പ്രണാമം.